പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ തൃശൂരിൽ പറന്നിറങ്ങുമെന്ന് വ്യക്തം. എല്ലാ കണ്ണുകളും തൃശൂർ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത മഹളാസംഗമം കഴിഞ്ഞ് വേദി അഴിച്ചില്ല. അപ്പോഴേക്കും തൃശൂരിൽ ഇതാ രാഷ്ട്രീയ ചർച്ചകൾ, വെല്ലുവിളികൾ, വാഗ്വാദങ്ങൾ കൊഴുത്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കിയാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്ന് വ്യക്തം. റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കിയുള്ള പ്രസംഗങ്ങളുമെല്ലാം അതിലൂടെ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. സംഗമം കഴിഞ്ഞ പിറ്റേന്നാണ് വടക്കുന്നാഥ മൈതാനത്തെ ആൽമരമുറിയും പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകം തെളിക്കാനുള്ള KSU യൂത്ത് കോൺഗ്രസ് ശ്രമവും ഒക്കെ വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഒക്കെ കടന്നത്. കോൺഗ്രസ് BJP നേതാക്കൾ തമ്മിലുള്ള സംഘർഷം വലിയൊരു രാഷ്ട്രീയ സംഘടനത്തിലേക്ക് വഴിമാറിയില്ലെന്ന് തൽക്കാലം ആശ്വസിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ ചാണകം തളിയിൽ TN പ്രതാപൻ MP രാഷ്ട്രീയ വിശദീകരണവുമായി എത്തി. ചാണകം തളിക്കൽ സമരം അംഗീകരിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പ്രതാപന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആരോപിച്ചതോടെ ബന്ധം തെളിയിക്കാൻ MP വെല്ലുവിളിച്ചു. TN പ്രതാപൻ MP പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വെല്ലുവിളി ഏറ്റെടുത്തു. PFI ബന്ധം തെളിയിക്കാനുള്ള TN പ്രതാപന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും വേണ്ടിവന്നാൽ ഫോട്ടോ സഹിതം പുറത്തുവിടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മത്സരം BJP കോൺഗ്രസുമായിട്ടാണെന്ന പ്രസ്താവനയ്ക്കെതിരെ CPI മന്ത്രി K.രാജൻ രംഗത്തെത്തിയതോടെ ഇടതുമുന്നണിയും രാഷ്ട്രീയ വിവാദത്തിൽ പങ്കുചേർന്നു. ചാണകവെള്ളം തളിക്കാനെത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് 20 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും BJP ജില്ലാ പ്രസിഡന്റ്, യുവമോർച്ച നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിലും രാഷ്ട്രീയമുണ്ടെന്നും MP ഇടപെടലുണ്ടെന്നും BJP ആരോപിച്ചു. ഏതായാലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഇറക്കി സോഷ്യൽ മീഡിയയിൽ അംഗം തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെയും സൈബർ യോദ്ധാക്കൾ പ്രഖ്യാപിച്ചു. UDFന് TN പ്രതാപൻ, NDAക്ക് സുരേഷ് ഗോപി ഏതാണ്ട് ഉറപ്പായ സ്ഥാനാർത്ഥികളാണെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. LDFൽ CPIയിലെ VS സുനിൽകുമാറിന് ചാൻസ് കിട്ടാനാണ് സാധ്യതകളേറെ എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ മുൻമന്ത്രി KP രാജേന്ദ്രന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയിൽ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വെല്ലുവിളികളും അവകാശവാദങ്ങളും വരെ തുടങ്ങിയിരിക്കുകയാണ്. VS സുനിൽകുമാറിന്റെ സൈബറിടവും സജീവമാണ്. ഏതായാലും സുരേഷ് ഗോപിയുടെ ഡയലോഗായ തൃശൂർ ഞാനങ്ങ് എടുക്കുകയാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും പ്രചാരണവും പോരും തുടരുന്നത്. ആർക്കും തൃശൂർ വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി LDFും UDFും രംഗത്തുണ്ട്. എന്നാൽ തൃശൂരിന് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് BJPയും രംഗത്തുണ്ട്. തൃശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക, മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും എല്ലായിടത്തുമായി പരന്നുകിടക്കുന്ന ഹൈന്ദവ സ്വാധീനവുമാണ് തെരഞ്ഞെടുപ്പിലെ ഗതി നിർണ്ണയിക്കുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. LDFന് അനുകൂലമാകുന്നത് താഴെത്തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ്. പ്രചാരണത്തിൽ പ്രതീക്ഷിക്കുന്ന മികവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനായ സ്വാധീനം എന്നിവയാണ്. UDFന് അനുകൂലമാകുന്നത് മണ്ഡലത്തിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകളാണ്. NDAക്കാണെങ്കിൽ BJPയുടെ വർദ്ധിക്കുന്ന വോട്ടുനില, ന്യൂനപക്ഷ മേഖലകളിലടക്കം ലഭിക്കുന്ന സ്വീകരണം, ചുരുക്കത്തിൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതിശക്തമാണ്.